എല്ലാവർക്കും ഡീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ദീപ. കുറച്ച് ദിവസങ്ങളിലായിട്ട് മാധ്യമങ്ങളിലും ഒക്കെ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് ഫെമിനിസം. സത്യത്തിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പദമാണ് ഫെമിനിസം, പ്രത്യേകിച്ചും കേരളത്തിൽ. അതിനുള്ള ഒരു പ്രധാന കാരണം നമ്മളത് മനസ്സിലാക്കി വച്ചിരിക്കുന്നതും നമ്മൾ ഇന്ന് കാണുന്നതുമായ സോ കോൾഡ് ഫെമിനിസ്റ്റുകളാണ്. വനിത എന്ന ഒരു മാഗസിൻ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ കുഞ്ഞുനാളിലെ മുതൽ കണ്ടുവന്ന അല്ലെങ്കിൽ വായിച്ചു വന്ന ഒരു കോളമാണ് മിസ്സസ് നായർ. ഈ മിസ്സസ് നായർ വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, അവർ ഭയങ്കരമായിട്ട് ഭർത്താവിനെ അടിച്ചമർത്തുന്നു, കളിയാക്കുന്നു. അതാണ് നമ്മുടെ ആദ്യത്തെ ഫെമിനിസം എന്ന പദത്തിനെ കുറിച്ചുള്ള പാഠം. പിന്നെയുള്ള കുറച്ച് സിനിമകൾ നമ്മുടെ അനശ്വരയായ സുകുമാരി എന്ന നടി അഭിനയിച്ച് കാണിച്ചു തന്ന ചില കഥാപാത്രങ്ങൾ, സ്ലീവ്ലെസ്സും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ ഇട്ട് വീട്ടിലിരിക്കുന്ന സ്വന്തം ഭർത്താവിന് യാതൊരു വിലയും കൊടുക്കാതെ, വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുന്ന ഒരു ക്യാരക്ടർ, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിൽ കൂടെയാണ് നമ്മൾ ഫെമിനിസം പഠിച്ചത്. സത്യത്തിൽ എന്താണ് ശരിക്കുള്ള ഫെമിനിസം? ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, അതിന് ഫെമിനിസം എന്ന പ്രസ്ഥാനം ഒരുപാട് കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലങ്ങളിലും 18-ാം നൂറ്റാണ്ടിലും ഒക്കെ സ്ത്രീകളെ പൊതു സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അടിമകളായിട്ട് കച്ചവടം ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വോട്ടവകാശം സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല, അതായത് വേതനം കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ, യഥാർത്ഥമായിട്ടുള്ള ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച സ്ത്രീകൾ അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഇന്നത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിയത് ഈ ഒരു ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ നിരന്തരമായ പരിശ്രമത്തിൽ കൂടിയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് ഇതിനു വേണ്ടി. അതൊന്നും നമ്മൾ മറന്നുകൂടാ. വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഡൈവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോലും സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു. ശരിക്കും നമ്മളുടെ സമൂഹത്തിലുള്ള പുരുഷന്മാർ ഫെമിനിസത്തിന് എതിരാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ ഇരുത്തി ഒന്ന് ആലോചിച്ചാൽ അല്ലെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം നമ്മളൊരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നമ്മൾ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു, നല്ല രീതിയിൽ ജീവിക്കാൻ പഠിപ്പിക്കുന്നു, സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുന്നു, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതും ഒരു തരത്തിൽ ഫെമിനിസം തന്നെയല്ലേ? അവർ നന്നാവാൻ വേണ്ടി, അവർ നല്ല രീതിയിലാവാൻ വേണ്ടി ഈ പറയുന്ന സ്വാതന്ത്ര്യമെല്ലാം അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ പുരുഷന്മാർ ഫെമിനിസത്തിനെതിരാണോ എന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. രണ്ടാമതൊരു കാര്യം, ഈ പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ അവരുടെ കുടുംബ നാട്ടിലായിരിക്കും. നമ്മൾ അവരോട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ വളരെ വളരെ അഭിമാനത്തോടുകൂടി പറയാറുണ്ട്, ഞാനൊന്നും അറിയാറില്ല, എൻ്റെ വീട്ടിലെ ഒരു കാര്യവും ഞാൻ അറിയാറില്ല, ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, ആ കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത് എൻ്റെ ഭാര്യയാണ്, അല്ലെങ്കിൽ വീടുപണി നടക്കുകയാണ്, അവൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കി ചെയ്യുന്നുണ്ട്. ഇതിലും വലിയൊരു അംഗീകാരം ഒരു സ്ത്രീക്ക് വേറെ കിട്ടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും ഫെമിനിസം എന്ന ടോപ്പിക്കിലേക്ക് വരുമ്പോൾ, ഒരു വിഭാഗം ആൾക്കാർ, അതായത് സ്ത്രീയും പുരുഷനും തുല്യരാണ്, തുല്യനീതിക്ക് വേണ്ടി പോരാടിയപ്പോൾ വേറൊരു വിഭാഗം സ്ത്രീകൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അവർ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസ്ഥാനം ഉപയോഗിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഫെമിനിസം എന്ന് പറയുന്നത് പുരുഷനെ അടിച്ചമർത്തലോ അല്ലെങ്കിൽ പുരുഷനേക്കാൾ മേലെയാണ് സ്ത്രീ എന്നോ എന്നൊന്നുമല്ല. എവിടെയൊക്കെ അത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. നമ്മുടെ തമിഴ്നാട്ടിൽ 8-ാം നൂറ്റാണ്ടിൽ ആണ്ടാൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നുവെന്നും നമ്മളുടെ ഹിസ്റ്ററിയിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അവരെ ഫോളോ ചെയ്തിട്ട് 70-കളിൽ ഒരു പ്രസ്ഥാനം ഉണ്ടായെന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ കൂട്ടായ്മ പല രീതിയിലും പല ദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതിൽ കൂടെയൊക്കെ ഓരോ നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ ഫെമിനിസം എന്ന വാക്കിൽ പുരുഷൻ ചെറുതാണെന്നോ സ്ത്രീ വലുതാണെന്നോ, സ്ത്രീ ചെറുതാണെന്നോ പുരുഷൻ വലുതാണെന്നോ എന്നൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അവനവൻ്റേതായ സ്ഥാനം ഈ ഭൂമിയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ.